ഇന്ന് നമ്മൾ ചെയ്യുന്നത് വേസ്റ്റ് ലാസ്റ്റിക് കുർത്തിയാണ് അപ്പോൾ കുർത്തിയായിട്ടും ഫ്രോക്കായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം കോട്ടൺ മെറ്റീരിയലിലാണ് ഇത് ചെയ്യുന്നത് ഈ മെറ്റീരിയൽ രണ്ട് മീറ്റർ ആണ് അപ്പോൾ കുറച്ച് കുറവാണ് കേട്ടോ രണ്ട് മീറ്ററിന് അത് ഞാൻ പറഞ്ഞു തരാം മുപ്പത് സൈസിൽ അതായത് ലെങ്ത്ത് മുപ്പത് വരുന്ന ആ ഒരു അളവിൽ നമുക്ക് ഈ ഒരു രണ്ട് മീറ്റർ വെച്ച് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ ഒന്ന് അൻപത്തഞ്ചാണ് അഞ്ച് സെൻറ്റിമീറ്റർ ഇതിന് കുറവാണ് ഇനി ഞാൻ ഞാനതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം എനിക്കിത് കിട്ടിയത് വെറും എൺപത് രൂപയ്ക്കാണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ പിന്നെ റണ്ണിങ് മെറ്റീരിയൽസൊക്കെ വിൽക്കുന്ന കടയാണെങ്കിൽ ഷോപ്പ് ആണെങ്കിൽ നമുക്ക് അവിടെ കട്ട് പീസായിട്ട് കിട്ടും അവിടെ ഒരു ബാസ്ക്കറ്റിൽ കുറച്ച് കട്ട് പീസുകളൊക്കെ ഒരു സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണിത് അപ്പോൾ രണ്ട് മീറ്റർ തികച്ചില്ലാത്തതൊക്കെ അതിലുണ്ടാവും പിന്നെ നെറ്റിലൊക്കെ വേണമെങ്കിൽ രണ്ട് മീറ്ററിൽ കൂടുതലുള്ളതും ഉണ്ടാവും ഇങ്ങനെ കോട്ടൺ മെറ്റീരിയൽ വേറെ ഉള്ളതൊക്കെ ആണെങ്കിൽ രണ്ട് മീറ്ററിൽ കുറവ് വരുന്ന ലാസ്റ്റ് പീസ് അവർ കട്ട് പീസായിട്ടാണ് കൊടുക്കുക അപ്പോൾ നമുക്കത് റേറ്റ് കുറച്ചിട്ട് കിട്ടും ഇപ്പോൾ ഈ ഒരു ഒന്നേ അൻപത്തഞ്ചിന് എനിക്കത് വെറും എൺപത് രൂപക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡ്രസ്സ് നമ്മൾ തന്നെ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് വെറും എൺപത് രൂപക്കാണ് ഈ ഒരു ഡ്രസ്സ് കിട്ടുക അപ്പോൾ നിങ്ങൾ തന്നെ തയ്ക്കുന്നവരാണെങ്കിൽ ഷോപ്പിൽ പോകുമ്പോൾ ഇങ്ങനെ കട്ട് പീസ് വാങ്ങി വെക്കുക ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ റേറ്റിൽ ഫ്രോക്ക് ആയാലും കുർത്തി ആയാലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ എല്ലാതും ചെയ്യുന്ന പോലെ തന്നെ നാലായിട്ട് മടക്കാണ് ആദ്യം ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മളുടെ വീതി നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് ഒതുക്കിയെടുക്കുക അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാലൻസ് വരുന്ന പീസ് വേറെ എന്തിനേലൊക്കെ ഉപയോഗിക്കാം ഇതിലിപ്പോൾ ബാലൻസ് വരാൻ വേണ്ടിയിട്ടല്ല നമുക്ക് താഴെ ഇതിന് ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സൈഡിലുള്ള പീസ് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു മുകൾ ഭാഗം പന്ത്രണ്ടര ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ മനസ്സിലാവല്ലോ മനസ്സിലാവുമല്ലോ പന്ത്രണ്ടരെയും പന്ത്രണ്ടരെയും ഇരുപത്തഞ്ചിഞ്ച് ഇതിൻ്റെ ഫ്രണ്ട് പീസും ഫ്രാക്കിൽ ഇരുപത്തഞ്ചും അങ്ങനെ ഉണ്ടാവും കേട്ടോ ഇനി അതിൻ്റെ സൈഡിൽ ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്തൊന്നും മാറ്റി വയ്ക്കാം അപ്പോൾ ആ ഒരു ബാലൻസാണ് താഴെ ഫ്രില്ലായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ലെങ്ത് കറക്റ്റ് ചെയ്യണം മുപ്പതിഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രില്ലിട്ട് കൊടുക്കുന്ന ആ ഒരു പീസിൻ്റെ ലെങ്ത്ത് ഇതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്യാൻ അപ്പോൾ ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് ഈ ഒരു ഫ്രില്ലിൻ്റെ ലെങ്ത്ത് മൈനസ് ചെയ്തിട്ട് പിന്നെ ഉള്ളതാണ് നമ്മൾ ബോഡി പാർട്ടിൻ്റെ ആയിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പീസിൽ നിന്ന് ആദ്യം തന്നെ സ്ലീവിൻ്റെ ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ പത്തിഞ്ചും പിന്നെ നമുക്ക് സ്ലീവിൻ്റെ അറ്റം മടക്കി അടിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നെക്കിൻ്റെ അവിടെ മടക്കിയിട്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെ രണ്ടര ഇഞ്ചും കൂടെ കൂട്ടിയിട്ടെടുക്കാം അങ്ങനെ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ചാണ് ഞാൻ സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഇത് മൊത്തം നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടില്ല പിന്നെ നമ്മുടെ നെക്ക് നെക്കിൻ്റെ വെടുത്ത് കഴിച്ചിട്ട് നമ്മുടെ ഷോൾഡറിന് ഒരു ഷോൾഡറിനൊരു ഇഞ്ച് പോവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി എട്ട് ഇഞ്ചേ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കൂടി കിട്ടുള്ളൂ അപ്പോൾ ലെങ്ത്ത് കൂടുതൽ വേണ്ടവരെ കുറച്ചും കൂടെ കൂട്ടിയിട്ട് എടുക്കേണ്ടി വരും ഇതൊരു ഹാഫ് സ്ലീവേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഒരു പന്ത്രണ്ടര ഇഞ്ച് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു മുകളിലെ പീസ് സ്ലീവിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത അത്രയും നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ മേലേക്ക് മടക്കിയിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് മടക്കിയിടുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം നാലായിട്ട് മടക്കിയിട്ടു നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ഒരു ഒറ്റ പീസിൽ തന്നെയാണ് നമ്മൾ സ്ലീവും ബോഡി പാർട്ടും കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റെ മേലത്തെ ഭാഗം നമ്മളുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കിയിട്ടിട്ട് മടക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇനി സ്ലീവും ബോഡി പാർട്ടും നമ്മൾ ഒന്നിച്ചാണ് കട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ പിന്നെ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഫുൾ ലെങ്ത്ത് മുപ്പതാണ് തായ നമ്മൾ നാലിഞ്ചിലാണ് ഫ്രില്ലിട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിലേക്കൊക്കെ തുമ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആ നാലിഞ്ചിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടിയിട്ട് ആറിഞ്ചാണ് എടുത്തത് പിന്നെ നമ്മൾ ഈ ഒരു നാലിഞ്ചിൻ്റെ ബാലൻസ് വരുന്നത് ഇരുപത്തി ആറിഞ്ചാണ് അതിലേക്ക് ഒരു ഇഞ്ചും കൂടെ തയ്യൽത്തുമ്പിട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇരുപത്തി ഏഴ് ഇഞ്ചിലാണ് ഞാൻ ഈ ഒരു ബോഡിയുടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് ഇനി ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുക അഞ്ചര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആം ആംഹോള് അഞ്ചരയിലേക്ക് ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി ഏഴ് ഇഞ്ചാണ് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തത് പിന്നെ നമുക്ക് ആ ആം ഹോൾ മാർക്ക് ചെയ്തതിൻ്റെ ആ ഒരു ലൈനിൽ തന്നെ നമുക്ക് ചെസ്റ്റ് ലൈന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആറ് ഇഞ്ച് നമ്മളുടെ ചെസ്റ്റ് ലൈന് അതിലേക്ക് രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പും കൂടെ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ഷെയ്പ്പാണ് അപ്പോൾ ഷേപ്പ് നമ്മൾ കാര്യമായിട്ട് ഷെയ്പ്പാക്കി എടുക്കുന്നൊന്നുമില്ല നമ്മുടെ ഈ ചെസ്റ്റിൻ്റെ അളവ് എത്രയാണോ അത് തന്നെയാണ് ഷെയ്പ്പിലും മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പം അവിടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് ആക്കുന്നില്ല അപ്പം നമുക്ക് ഈ ഒരു സ്കെയിൽ വെച്ചിട്ടൊന്ന് വരച്ചെടുക്കുകയാണ് ജസ്റ്റ് നമുക്ക് ഫ്രീ ആയിട്ട് വരച്ചെടുത്താൽ മതി അപ്പം നമ്മൾ ഈ ഒരു മടക്കി ഇട്ടേക്കുന്ന സ്ലീവിൻ്റെ കട്ടിങ്ങും നമ്മളുടെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങും ഒരേ ആയിട്ടാണ് വരുന്നത് ഇനി ഇതിൽ ശ്രദ്ധിക്കാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ നമ്മുടെ ആം ഹോള് ആ ഒരു കർവ് വരച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത് ഷോൾഡറിൽ നിന്ന് ചെസ്റ്റിൻ്റെ ലൈന് മാർക്ക് ചെയ്ത് കൊടുത്തതിലേക്ക് അതായത് തയ്യൽത്തുമ്പം കൂടെ നമ്മൾ ആഡ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുത്തതിലേക്ക് ചെരിച്ച് വരയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഷോൾഡറിൻ്റെ ഏറ്റവും മുകളിൽ നമുക്കൊരു ഒന്നര ഇഞ്ച് ആയിട്ട് വരച്ചിട്ട് വേണം നമുക്ക് ചെരിച്ച് വരച്ചു കൊടുക്കാൻ അത് നമുക്കവിടെ മടക്കി അടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ മടക്കുമ്പോൾ എന്തായാലും അവിടെ കുറച്ച് ആ ഒരു മുകളിലുള്ള അതേ അളവായിരിക്കില്ല താഴെ ഒന്നര ഇഞ്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒന്നര ഇഞ്ച് നമ്മൾ നേരെ കട്ട് ചെയ്യുക അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ചെരിച്ച് കട്ട് ചെയ്യുക അപ്പോൾ ഇത് ഈ ഒരു ഒറ്റ കട്ടിങ്ങേ ഉള്ളൂ നമുക്ക് ഫ്രില്ല് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ മതി അതല്ലെങ്കിൽ നമുക്ക് ഫ്രില്ല് ഇടേണ്ട ആവശ്യമേ ഇല്ല കണ്ടോ ഇത് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനും പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഒറ്റ കട്ടിങ്ങേ ഇതിൽ വരുന്നുള്ളൂ ഫ്രില്ല് പിന്നെ ഞാനിതിൽ ബാലൻസ് പീസ് ഉണ്ടായതുകൊണ്ട് മാത്രം വെച്ച് കൊടുക്കണേ അപ്പം ഞാൻ ഇതേ മോഡലൊരു ഡ്രസ്സിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ഇതിൽ ഫ്രില്ലിടാതെ ജസ്റ്റ് കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇതേപോലെ തന്നെയാണ് പിന്നെ ഹാഫ് സ്ലീവ് ഒക്കെ ആയിട്ട് അപ്പോൾ ഇത് ഒന്ന് കണ്ടു നോക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണത് ഇതും അതേപോലെ തന്നെയാണ് ഇത് സ്ലീവ് കുറച്ച് ലെങ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ പിന്നെ ആ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മുടെ നൈറ്റിയുടെ ബിറ്റിൽ നിന്ന് എടുത്തതാണ് അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കറക്റ്റ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തത് ഇതിപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള കട്ടിങ് ഇതാണ് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും എളുപ്പമുള്ളൊരു കട്ടിങ്ങാണിത് അപ്പോൾ ഇത് നീളത്തിൽ നമുക്ക് തുണി കിട്ടുവാണെങ്കിൽ എടുക്കുന്ന മെറ്റീരിയൽ നമുക്ക് നീളത്തിലുണ്ടെങ്കിൽ ഇതേപോലെ സ്ലീവിനുള്ളതും കൂടെ മടക്കിയിട്ടിട്ട് ഒറ്റ കട്ടിങ്ങിൽ തന്നെ തീർക്കാം അതല്ലെങ്കിൽ നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്തതിന് ശേഷം ബാലൻസ് വന്ന് പീസിൽ നിന്ന് ഒപ്പിച്ചെടുക്കേണ്ടി വരും ആ ഒരു മാറ്റേ ഉള്ളൂ ഇതാണ് സിംപിളായിട്ട് ഈസി ആയിട്ടുള്ള കട്ടിങ് ഇത് ശ്രദ്ധിച്ചിട്ട് എല്ലാവർക്കും തന്നെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മളത് ഫ്രില്ലിടാനുള്ള പീസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ മടക്കി മടക്കിയിട്ടിട്ടാണല്ലോ അതുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു നടുവേ ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പീസ് പീസാക്കിയിട്ട് എടുക്കുകയാണ് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഇഞ്ച് ആറഞ്ച് ലെങ്ത്താണുള്ളത് അപ്പോൾ നമ്മൾ താഴെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേളിലും മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുകൾ ഭാഗം നമ്മൾ പുറത്തേക്ക് കാണുന്ന പോലെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ഭാഗവും മടക്കി അടിക്കുന്നത് ഇനി നമുക്കിത് ഇതുപോലെയാണ് യോജിപ്പിച്ചെടുക്കാനുള്ളത് നെക്കിൽ നമുക്ക് സ് പിന്നെ ഇലാസ്റ്റിക്കും കൂടെ ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരേ പോലെയാണ് പിന്നെ നെക്കിൽ വേണമെങ്കിൽ നമുക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഹാഫ് ഇഞ്ചോ ഇട്ടിട്ടൊന്ന് നെക്ക് ബോർഡ് നെക്ക് പോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കട്ട് ചെയ്യാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ നമ്മളുടെ ഒരു പീസ് എടുക്കാം കേട്ടോ ഫ്രണ്ടോ ബാക്കും ഏതായാലും രണ്ടും ഒരു പോലെ ആണല്ലോ അപ്പോൾ അതിലേക്ക് നമുക്ക് സ്ലീവും കൂടെ വെച്ച് കൊടുക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വയ്ക്കുക അപ്പോൾ ഈ ഒരു രണ്ട് സ്ലീവും രണ്ടറ്റത്തും കൂടെ യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് മറ്റേ പീസ് എടുത്തിട്ട് അതിലേക്ക് സ്ലീവിൻ്റെ മറ്റേ അറ്റം കൂടെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ അതിലേക്കും നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം രണ്ട് സ്ലീവും അപ്പോൾ അത് തിരിയാതൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരേപോലെ നമുക്കറിയാമല്ലോ എന്ന് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക ഈ ഒരു ചെരിഞ്ഞ് വരുന്ന സ്ഥലമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചടിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ഥലം അടിക്കുന്ന പോലെയല്ല ക്രോസായിട്ടൊക്കെ നിൽക്കുന്ന സ്ഥലം അപ്പോൾ ഇനി നെക്കിൻ്റെ ഒരറ്റം ഞാനൊരു ഹാഫ് ഇഞ്ചിൽ ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ചുറ്റുവശവും നമുക്ക് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ആദ്യം ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തു പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഒരിഞ്ചിലാണ് അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് മടക്കാൻ കഴിയുന്നവർ അങ്ങനെ മടക്കി തയ്ക്കാം കേട്ടോ അപ്പോൾ അതിനേക്കാളൊന്നും കൂടെ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ കഴിയുക നമ്മൾ ആദ്യം ഹാഫ് ഇഞ്ച് തയ്ച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരിഞ്ചും കൂടെ തയ്ച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ അതിൻ്റെ പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കതിലൂടെ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇനി ആ ഒരറ്റത്തും കൂടെ ഒരു ഹാഫ് ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഹാഫ് ഇഞ്ചും കൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് അതിങ്ങനെ പ്ലീറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ സ്ലീവിൻ്റെ അറ്റം കൂടെ മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ അതിലൂടെ നമ്മൾ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാഫ് ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് തന്നെയാണ് ഇടുന്നത് അതിനുള്ളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമ്മൾ അവിടെ മടക്കി അടിക്കാൻ വേണ്ടി അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ ഇനി നമുക്കതിൻ്റെ സൈഡ് യോജിപ്പിച്ചെടുക്കാം എന്നിട്ടാണ് ഞാൻ വേസ്റ്റിൽ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സ്ലീവിൽ ഇലാസ്റ്റിക് ഇടാനുള്ള ആ ഒരു ഭാഗം ഒഴിച്ച് വെച്ചിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് കീപ്പോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കൊരു പത്ത് ഇഞ്ച് ലെങ്ത്തിൽ പിന്നെ വേസ്റ്റിൽ ഇല ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഈയൊരു ഫ്രിൽ പീസും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് റണ്ണിങ് ഇട്ടിട്ട് മൊത്തത്തിൽ നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ ഒന്നും കൂടെ ഭംഗി നമ്മൾ ചുരുക്കിയെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ അത് നമുക്കിതിൻ്റെ രണ്ട് വശവും മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പോൾ താഴെ വശം ഇത്തിരി വീതിയിൽ തന്നെ മടക്കി അടിക്കാം കേട്ടോ ഒരു ഹാഫ് ഇഞ്ച് ഹാഫ് ഇഞ്ചിട്ടിട്ട് ഒരു ഇഞ്ച് നമുക്ക് മടക്കി അടിക്കാം മുകളിലേക്ക് വരുന്ന ഭാഗം കഴിയുന്നത്ര വീതി കുറച്ചിട്ടും അടക്കി അടിക്കുക നിങ്ങളോട് എത്ര വീതി കുറച്ച് അടിക്കാൻ കഴിയുമോ അത്രയും കുറച്ചടിക്കുക അതായിരിക്കും അതിൻ്റെ ഭംഗി അപ്പോൾ ഇനി നമുക്ക് ആ ഒരു അറ്റം നമുക്ക് റണ്ണിങ് സ്റ്റിച്ചിട്ട് കൊടുക്കാം അപ്പം നമ്മളുടെ സ്റ്റിച്ച് ലെങ്ത്ത് കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി എന്നാൽ നമുക്ക് നല്ല ലൂസായിട്ട് കിട്ടും അപ്പോൾ നമുക്കിതേപോലെ പെട്ടെന്ന് ചുരുക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ചുരുക്കുമ്പോൾ രണ്ടറ്റത്തുനിന്ന് നമുക്ക് ചുരുക്കാനും പറ്റും അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒരേ ഭാഗത്തുള്ള നൂല് മാത്രം പിടിച്ചിട്ട് ചുരുക്കിയെടുക്കുക അപ്പോൾ ഒരേ ഒരു അറ്റത്ത് നമ്മൾ ചുരുക്കുമ്പോൾ എടുക്കുന്ന ഭാഗത്തിലെ നൂല് തന്നെ മറ്റേ അറ്റത്തിൽ നിന്നും നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ എല്ലായിടത്തും ഒരേ പോലെ ചുരുക്കത്തുന്ന പോലെ നമ്മൾ റെഡിയാക്കിയിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മളുടെ മറ്റേ ബോഡി പാർട്ടിൻ്റെ റൗണ്ട് എത്രയാണോ ഉള്ളത് അത് കറക്റ്റാക്കിയിട്ട് നമുക്ക് രണ്ടറ്റത്തും കെട്ടിയിട്ട് കൊടുക്കാം ചുരുക്കി ചുരുക്കി ഈ ഒരു റൗണ്ടിൻ്റെ ലെങ്ത്ത് കറക്റ്റാക്കിയിട്ട് നമുക്ക് രണ്ടറ്റത്ത് നൂലും കൂടെ കൂട്ടി കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നീണ്ടു പോവില്ല പിന്നെ ഇത് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നല്ല വശവും നല്ല വശവും ചേർത്ത് വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഇതതുപോലെയല്ല നല്ല വശത്ത് ചീത്ത വശം വരുന്ന പോലെ ഈ ഒരു അറ്റം വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം കേട്ടോ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇതാ ഒരറ്റത്തിന് നിന്ന് തുടങ്ങി റൗണ്ട് ഫുള്ളാക്കി മറ്റേ അറ്റം വരെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ സൈഡൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഗ്യാപ്പ് വരും അപ്പം അത് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിത് മേലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അറിയാതെ പറ്റുന്നതാണത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒന്നും കൂടെ റെഡിയാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാം ഹാഫ് ഇഞ്ചിൻ്റെ ആണ് അപ്പോൾ നമ്മളുടെ നെക്കിന് എത്രയാണോ നമുക്ക് വേണ്ടത് അത് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ മുന്നത്തൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എത്രയാണ് നെക്കിന് കറക്റ്റ് ആക്കി എടുക്കുക എന്ന് അപ്പോൾ നമ്മളൊരു പേപ്പർ കട്ട് ചെയ്ത് വെച്ചാൽ കട്ട് ചെയ്ത് നോക്കുക നോട്ട്ബുക്കിൽ നിന്നൊരു പേജ് പറിച്ചിട്ടായാലും നമ്മുടെ നെക്കിൻ്റെ വിടുത്തും ലെങ്ത്തും എത്രയാണോ അത് അളന്നിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം ഒരു നെക്ക് കട്ട് ചെയ്താൽ മതി അപ്പോൾ അത്രയും അത്രയും എടുക്കുക അപ്പം ഫ്രണ്ടും ബാക്കും കൂടെ കൂടുമ്പോൾ അത്രയും അത്രയും വരും അപ്പോൾ അതെടുത്തിട്ട് ആ ഒരു ലെങ്ത്ത് കറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ അപ്പോൾ അതിൽ നിന്ന് വേണമെങ്കിൽ ഒരു ഇഞ്ച് കുറക്കാം കേട്ടോ അതിൽ കൂടുതൽ കുറക്കണ്ട അപ്പോൾ നെക്ക് ടൈറ്റായിട്ട് പോവും പിന്നെ അതല്ല നല്ല കുറുകി ഇരി ഇരിക്കണമെങ്കിൽ ഒരു രണ്ട് ഇഞ്ചും മൂന്നിഞ്ചൊക്കെ കുറച്ചിട്ട് നമുക്ക് ഇലാസ്റ്റിക് എടുക്കാം അപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നത് ഇരുപത്തി മൂന്നിഞ്ചാണ് കേട്ടോ അപ്പോൾ ഒരു ഭാഗം എനിക്ക് മൂന്നിഞ്ച് ലെങ്ത്ത് വെച്ച് രണ്ടര ഇഞ്ച് വെടുത്തും വെച്ച് ഞാൻ കട്ട് ചെയ്തപ്പോൾ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തി നാല് അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് ഞാൻ ഇലാസ്റ്റിക് എടുത്തത് പിന്നെ ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്യുമ്പോൾ അവിടെയും പോകും ഒരു ഇഞ്ച് അപ്പം മൊത്തത്തിൽ ഇരുപത്തി ഇഞ്ച് ഇത് കാണുള്ളൂ അപ്പോൾ ഇത് അതാ ബിൻകുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ട് ഇലാസ്റ്റിക്കും കൂട്ടി യോജിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊന്നും നന്നായിട്ട് വലിച്ച് പ്ലീറ്റൊക്കെ എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ ആക്കിയിട്ട് വയ്ക്കാം അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇലാസ്റ്റിക് കയറ്റി കൊടുത്ത ഗ്യാപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളുടെ നെക്ക് റെഡിയായി ഇനി നമുക്ക് വേസ്റ്റിൽ ഇലാസ്റ്റിക് വെക്കണം അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമുക്ക് ചിലപ്പോൾ നമുക്ക് ഷേപ്പിലായിരിക്കും ചിലർക്ക് വേണ്ടി വരിക അതല്ലെങ്കിൽ കുറച്ചും കൂടെ ഇറങ്ങിയിട്ടായിരിക്കും വേണ്ടി വരിക അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അപ്പോൾ ഞാനിതൊരു പത്ത് ഇഞ്ച് പതിനൊന്ന് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാനിത് മാർക്ക് ചെയ്ത് കൊടുത്തത് കേട്ടോ അപ്പോൾ ഒരു നമ്മളുടെ അരയുടെ ഭാഗത്തേക്ക് എത്തണതിൻ്റെ മുമ്പ് നമ്മുടെ ഒരു വലിയ ബട്ടൻ്റെയൊക്കെ ആ അതിലൂടെ വരും ഇതിൻ്റെ ഇലാസ്റ്റിക്ക് അപ്പോൾ ആ ഒരു പതിനൊന്ന് ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത്ത് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്യാം ലെങ്ത്ത് എന്ന് വെച്ചാൽ നമ്മുടെ റൗണ്ട് കേട്ടോ ഇരുപത്തി ഇഞ്ചാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് ഈ ഒരു റൗണ്ട് എടുത്തിരിക്കുന്നത് ഇരുപത്തി ഇഞ്ച് തന്നെയാണ് അപ്പോൾ അത്ര വേണ്ടെങ്കിൽ നമുക്കതിന്ന് കുറച്ചെടുക്കാം ഒരിഞ്ച് കുറച്ച് ഇരുപത്തി മൂന്നിഞ്ചാണ് എടുത്തത് പിന്നെ നമ്മൾ സൈഡ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അത് ആയിരിക്കും അപ്പോൾ ഇതൊരാൾക്കെന്ന് വെച്ചിട്ട് അളവിന് അളവെടുത്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചതല്ല കോമൺ ആയിട്ട് നമുക്കൊരു റെഡിമെയ്ഡ് ഒക്കെ ഡ്രസ്സിൻ്റെയൊക്കെ ഒരളവിലാണ് ഞാനിത് തയ്ച്ചത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കത് നന്നായിട്ട് ടൈറ്റാക്കി കറക്റ്റ് ഫിറ്റ് ആക്കിയിട്ട് അടിക്കാൻ പറ്റില്ല അപ്പം അതിനനുസരിച്ചിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തത് അപ്പോൾ നമ്മളുടെ പ്ലീറ്റൊക്കെ എല്ലായിടത്തും ഒരേപോലെ വരാൻ വേണ്ടി നമ്മൾ എല്ലാ സ്റ്റിക്കിലും നമ്മളുടെ സെൻറ്ററും പിന്നെ അതിൻ്റെ സെൻടറിൻ്റെ സെൻറ്ററും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അതായത് നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ശരിക്കുള്ള സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഭാഗം കഴിഞ്ഞ് മറ്റേ ഭാഗത്തിൻ്റെ ഒരു സൈഡായിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററും കൂടെ നമ്മളിത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ സ്ലീവിനുള്ള ഇലാസ്റ്റിക്കും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുത്തത് ഇലാസ്റ്റിക് ഇനി ഈ ഒരു വേസ്റ്റിനുള്ളത് ഇത് കണ്ടോ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ അതൊന്നും കൂടെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിലും കൂടെ നമുക്ക് ചുവക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളുടെ വേസ്റ്റിലും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ ഒരു രണ്ട് പീസും യോജിപ്പിച്ചെടുത്ത ആ ഒരു ഭാഗമായിരിക്കും അപ്പോൾ അതിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിലും ബാക്കിലും എന്നിട്ട് ഇലാസ്റ്റിക് മാർക്ക് ചെയ്ത് ആ ഒരു ലെങ്ത് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതിന് റൗണ്ടായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം മറ്റേ ഭാഗം കൂടി നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ എങ്കിലേ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് ഞാൻ ഈയൊരു അരേഞ്ചിൻ്റെ തന്നെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാലിഞ്ച് മതിയാകുട്ടോ സ്ലീവിൻ്റെ അറ്റത്ത് എൻ്റെ അടുത്ത് അത് തീർന്നു പോയി അതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇട്ട് കൊടുത്തതാണ് പിന്നെ വേസ്റ്റിൽ ഇതാ സ്ലീ ഈയൊരു ഇലാസ്റ്റിക്കിൻ്റെ രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പിന്നെ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് നമുക്ക് തയ്യൽ തുമ്പായിട്ട് ആ മുകളിലുള്ള അതിൻ്റെ അറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ താഴെ വെച്ചുകൊടുത്തതിൻ്റെ തുമ്പായിട്ട് വരുന്നതാണ് നമ്മൾ പുറം ഭാഗത്തേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണിപ്പോൾ ട്രെൻഡായിട്ട് ഇരിക്കുന്നത് കേട്ടോ ആദ്യമേ നമ്മൾ അത് ഉള്ളിലേക്കാക്കി വെച്ചിട്ട് തന്നെയായിരുന്നു സ്റ്റിച്ച് ചെയ്യൽ ഇപ്പോൾ വരുന്ന ഡ്രസ്സിനൊക്കെ ഇതേപോലെ പുറത്തേക്ക് തന്നെയാണ് എല്ലാവരും വെക്കാറ് ഇപ്പോൾ ഇത് ട്രെൻഡായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക തുടർന്ന് ഞാനിടുന്ന നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടി ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക